ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് തയ്യാറാക്കുന്നത് ഗോതമ്പ് കൊണ്ടാണ്. മാത്രമല്ല, നമ്മളിതിൽ ധാരാളം വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കോഴിമുട്ട ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ആവശ്യമുണ്ട്. രണ്ട് കോഴിമുട്ടയ്ക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തൈരാണ്. നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈര് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും, അത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്നതിനിടയിൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ദോശയുടെ ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് പറയാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. വലിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. പിന്നെ തക്കാളി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പാത്രം എടുക്കുക, ഒരു പാൻ എടുക്കുക. നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, സൈഡൊക്കെ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിത് തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഇത് ചൂടായതിന് ശേഷം, നല്ലോണം ചൂടാവരുത്, ചൂട് നന്നായി ആയതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു അത്യാവശ്യം ഒരു 1 സെൻറ്റിമീറ്റർ തിക്നെസ് വേണം. ഇതുപോലെ ഫിൽ ചെയ്തതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിൽ തന്നെ കത്തിക്കണം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ, പാനിൽ കേക്ക് ഉണ്ടാക്കില്ല അതുപോലെ. ഇനി ഇത് മൂടി വെക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കത്തിക്കുക, ഏറ്റവും ലോ ആയിട്ട് കത്തിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശമൊക്കെ നന്നായിട്ട് ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നും കൂടി വേവാനുണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്നും കൂട്ടിയിടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ കത്തിയാൽ മതി. ഇനി ഇത് മൂടി വെക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുത്തൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിൽ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ശരിക്കും പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്ന കഴിക്കുമ്പോൾ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഗോതമ്പിൻ്റെ പലഹാരങ്ങൾ ഒരുപാട് ആളുകൾ കഴിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുക. ഇതിലാകുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. മാത്രമല്ല ഗോതമ്പ് പൊടിയുടെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സൂപ്പർ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും കൂടെയാണ്. നമുക്ക് കട്ട് ചെയ്യാം കേക്ക് പോലെ. കണ്ടില്ല, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യുക. അധിക സമയമൊന്നും ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമില്ല, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.